ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണിക്കിസ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹോം മെയ്ഡ് പൈപ്പിംഗ് ജെല്ലാണ് കേക്കിൻ്റെ മുകളിൽ ഗ്ലേസ് ആയിട്ട് ഒഴിക്കാനും അതേപോലെ തന്നെ കേക്കിൻ്റെ മുകളിൽ പേരെഴുതാനും ഒക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പൈപ്പിംഗ് ജെല്ലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഒരുപാട് പൈസയാവും ചെറിയൊരു ബോട്ടിലു തന്നെ പക്ഷെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി പലർക്കും അറിയില്ല അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഗിവവേയുടെ കാര്യം നിങ്ങൾ ആരും മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടോ വെച്ചേക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു അര കഷ്ണം നാരങ്ങ ചേർത്ത് കൊടുക്കണം നീരല്ല ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ഒരു പീസ് ഇട്ട് കൊടുക്കുക ഞാൻ നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചേർക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് അതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നോർമൽ വെള്ളമാണ് കേട്ടോ ചേർത്തേക്കുന്നത് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് വെള്ളം പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തിളക്കിന്ന് മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ ഒരു നാരങ്ങ നീരൊന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ നിങ്ങൾ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ ഒരുപാട് പുളി ഉണ്ടാവും ഒരു നാരങ്ങയുടെ ഒരു പീസ് ചേർത്ത് കൊടുത്താൽ ചെറിയ രീതിയിലൊരു പുളിപ്പ് മാത്രമേ ഉണ്ടാവൂ വലിയ രീതിയിലൊന്നും അറിയില്ല അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് അതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നേരം തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് വല്ലാണ്ട് കുറുകി പോവും അപ്പോൾ ഒരു മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് കേക്കിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇത് ഏകദേശം ഒരു ഒന്നര മാസം വരെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മാസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ മുകളിലൊക്കെ അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം ഇതിൻ്റെ ഡബിളായിട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് കേക്കിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ധനാശമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ ഇതിലോട്ട് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും നിങ്ങളിത് ചേർക്കുന്ന സമയത്ത് അപ്പോൾ ഒരുപാട് വെള്ളമായി പോകും നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈ ഒരു പൈപ്പിംഗ് ജെല്ല് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നാൽപ്പത് സെക്കൻഡ് തിളപ്പിക്കുന്നതിന് പകരം ഒരു ഒരു മിനിറ്റ് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പിംഗ് ജെല്ല് കുറച്ചും കൂടെ ഒന്ന് കുറുകും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കുക ഏകദേശം നമ്മൾ പൈപ്പിംഗ് ജെല്ലിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടാവും അല്ല ഒരുപാട് വെള്ളം പോലെ ആയി പോവും ഇത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആണ് നിങ്ങൾക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനും അതേപോലെ തന്നെ കേക്കിൻ്റെ മുകളിൽ എഴുതാനും ഒക്കെ ഇത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പൈപ്പിംഗ് ജെല്ലിൽ ഇനി കടയിൽ നിന്ന് ആരും വേടിക്കേണ്ട ഈസി ആയിട്ട് നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ ഗീവ് അവേയുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഏത് ഭക്ഷണമാണേലും അതിൻ്റെ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകേണ്ട അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്